നാലാമത്താണ് അബ്സെൻസ് ഓഫ് ലേസിനെസ്, മടി, മടിയില്ലായ്മ. എന്തൊരു കാര്യം പറഞ്ഞാലും പെട്ടെന്ന് ചെയ്യാം, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ലക്ഷണമായി. ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിലോ നാളത്തേക്ക് നീട്ടി വെക്കും. നമ്മൾ ഒരാളോട് പ്ലാൻ പറയാൻ പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു മീറ്റിംഗ് എടുക്കാൻ പറയുന്നു, അവർ പറയുന്നു നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, ഇപ്പൊ കൊറോണയല്ലേ, കൊറോണ കഴിഞ്ഞിട്ട് ചെയ്യാം. ഉറപ്പാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി ലോ ആണ്. അവർക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ അവർക്ക് പ്രോട്ടീൻ പൗഡർ സജസ്റ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ അവർ ഉഷാറാവും. പല ആളുകളും ഈ പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി, നമ്മൾ പൊതുവെ ബോഡി ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുമെങ്കിലും പ്രോട്ടീൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മാജിക് നമ്മുടെ മൂഡ് സ്വിംഗിങ്ങില്, പ്രത്യേകിച്ച് മാനസികാവസ്ഥ പെട്ടെന്ന് ഇങ്ങനെ മാറി. ചില ആളുകൾ പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സന്തോഷം വരും, ആളുകളെ അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. ഇങ്ങനെ സഡൻ ആയിട്ടുള്ള മൂഡ് സ്വിംഗ് വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവരുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ല. നമ്മൾ ഏതെങ്കിലും പ്രോട്ടീൻ പൗഡർ അവരുടെ ഏജ് അനുസരിച്ച്, അവരുടെ ജെൻഡർ അനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്യുക, അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും. മൂഡ് സ്വിംഗിങ്ങില്, കാരണം കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ലേഡി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഏത് സമയത്തും പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് തണുക്കും. വീട്ടിലാണെങ്കിൽ ഇന്നും ചണ്ടയാണ്. അപ്പൊ ഭാര്യയും ഭർത്താവും നമ്മൾ ചണ്ട കൂടുതലുള്ള വീടുകളിൽ വേറെ പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പ്രോഡക്റ്റോ സ്ട്രോബെറി പ്രോഡക്റ്റോ ഏതെങ്കിലും എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷെയർ ചെയ്യുക. രാവിലെ ഒരു പാക്കറ്റ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക, ചണ്ട പെട്ടെന്ന് മാറും. കാരണം എനർജി ലെവൽ കുറയുമ്പോൾ നമ്മൾ മെന്റലി ഡൗൺ ആവും. പനി വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ഇല്ല, നമ്മൾ ആകെക്കൂടി മൂഡ് ഓഫിലാണ് അല്ലേ. ആ സമയത്ത് വലിയ നല്ല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ എനർജി ലെവൽ കൂട്ടാൻ ഇത് സഹായിക്കും. ജനറലി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഇത് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ മൂഡ് സ്വിംഗിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അബ്സെൻസ് ഓഫ് ലേസിനെസ്, മടി, മടിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ മടി വരാതിരിക്കാൻ നമ്മൾ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ഈ പ്രോട്ടീൻ നല്ലതാണ്. അപ്പൊ മടിയുള്ളത് ഇമ്മ്യൂണിറ്റി പവർ. അപ്പൊ മടിയന്മാരോടൊക്കെ പറയാ, വർഷങ്ങളായിട്ട് ആർസിനലിൽ ജോയിൻ ചെയ്തിട്ട് വളരെ പതുക്കെ പതുക്കെ പടി അടിവെച്ച് അടിവെച്ച് പതുക്കെ പതുക്കെ കയറുന്നവരോട് പറയാം, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റിലൊക്കെ 100% ഉപയോഗിച്ചോളൂ, ഇമ്മ്യൂണിറ്റി പവർ കൂടും, നിങ്ങളുടെ എനർജി ലെവൽ കൂടും, നിങ്ങൾ വളരെ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരും. ഇത് സംഗതി കേൾക്കുന്ന ആളുകൾ ചിരിക്കും, പക്ഷേ നിങ്ങൾ ശരിക്കൊന്ന് ഒബ്സർവ് ചെയ്തോളൂ, ശരിക്കൊന്ന് ഒബ്സർവ് ചെയ്ത് 100% ട്രൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അബ്സെൻസ് ഓഫ് ലേസിനെസ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് ഇമ്മ്യൂണിറ്റി പവർ. ദെൻ എക്സ്പീരിയൻസിങ് സ്ട്രോങ് സെൻസ് ഓഫ് ഹങ്കർ, നല്ല വിശപ്പുണ്ടാവുക. എന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും ഞാൻ ചോദിക്കാണ്ട് എങ്ങനെയുണ്ട് വിശപ്പ്, അവർ പറയും വിശപ്പൊന്നുമില്ല. അപ്പൊ ഞാൻ പറയും നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ട, വിശക്കാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാക്കുന്നത്. പല ആളുകളും സമയം നോക്കി ഭക്ഷണം കഴിക്കും, 1 മണിയായി എന്നാ പിന്നെ ചോറ് കഴിക്കാം, രാത്രി 8 മണി എന്നാ പിന്നെ അത്താഴം കഴിക്കാം, രാവിലെ 8 മണിയായി എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ കഴിക്കരുത്, വിശപ്പില്ലെങ്കിൽ ഭക്ഷണം കഴിക്കരുത്. വിശപ്പ് ശരിയായ വിശപ്പാണ് ശരിയായ ആരോഗ്യ ലക്ഷണം, ശരിയായ പ്രതിരോധ ലക്ഷണം. വിശപ്പില്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തെ ആര് ദഹിപ്പിക്കും? കാരണം നമ്മുടെ ശരീരത്തിന് വിശപ്പില്ലാത്തൊരവസ്ഥ, ഫോർ എക്സാമ്പിൾ പനി വരുന്ന സമയത്ത് നമുക്ക് വിശപ്പുണ്ടാവില്ല. അപ്പൊ ഭക്ഷണം കഴിക്കരുത് എന്നാണ് ശരിയാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വയറ് നിറച്ച് ഇഡ്ലിയും ദോശയും കഴിക്കും, വയറ് നിറച്ച് പുട്ടും കടലയും കഴിക്കും, പറ്റുമെങ്കിൽ ബീഫും പൊറോട്ടയും കഴിക്കും, എന്നിട്ട് 4 പാരസെറ്റമോൾ എടുത്ത് കഴിക്കും. പക്ഷെ ഈ കൂട്ടത്തിലെ ആളുകൾ ഇപ്പൊ പാരസെറ്റമോളൊക്കെ ഒരുപാട് ആളുകൾ ഒഴിവാക്കിയവരാണ്. അപ്പൊ പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. വിശക്കാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് എല്ലാ രോഗങ്ങളും ഉണ്ടാക്കുന്നത്. ഈ ഒരു പോളിസി എനിക്കറിയാം, പല അമ്മമാരും കുട്ടികളോട് കുട്ടികളെ കൊണ്ടുവരുമ്പോ പറയും മോനൊന്നും കഴിക്കില്ല, മോൻ ഭക്ഷണം ഒന്നും കഴിക്കില്ല, അമ്മ ഭക്ഷണം കഴിഞ്ഞ് കൊടുക്കണ്ട. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ട് വരില്ലേ, അമ്മേ ബുദ്ധിമുട്ട് വരും. പക്ഷെ അവർക്ക് വിശക്കുമ്പോൾ മാത്രം അവർക്ക് കൊടുത്താൽ മതി. പിന്നെ വിശപ്പ് കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ന്യൂട്രിചാർജ് കിറ്റ്സ് കൊടുക്കാം. ന്യൂട്രിചാർജ് കിറ്റ്സിൽ എന്തടങ്ങിയിട്ടുണ്ട്, 49 പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ട 49 പോഷകങ്ങളിൽ ഒരു കുട്ടിയുടെ ശരീരത്തിന് എസെൻഷ്യൽ ആയിട്ടുള്ള റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് അനുസരിച്ച് WHO-യും ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും പറയുന്ന കണക്കനുസരിച്ച് വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്, ഡയറ്ററി ഫൈബർ ഉണ്ട്, 3 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്, 10 ഓളം പച്ചമരുന്നുകളുണ്ട്, കീഴാർനെല്ലി, പച്ചമുന്തിരി, ഇരട്ടിമധുരം, പനിക്കൂർക്ക, അയമോദകം, ഇഞ്ചി, കറുവാപ്പട്ട, തുളസി തുടങ്ങി 10 ഓളം പച്ചമരുന്നുകൾ ചേർത്ത ന്യൂട്രിചാർജ് കിറ്റ്സ് കുട്ടികൾക്ക് കൊടുത്തോളൂ, അവർക്ക് വിശപ്പുണ്ടാവും. കാരണം എന്താ, അതിൽ കീഴാർനെല്ലി ഉണ്ട്, കീഴാർനെല്ലി ലിവർ ഫംഗ്ഷൻ നന്നാക്കും, ലിവറിന്റെ എൻസൈംസിന്റെ അളവിനെ കൃത്യമാക്കി കൊണ്ടുവരും, SGOT SGPT ഒക്കെ കറക്റ്റ് ലെവലിൽ കൊണ്ടുവരും, അവർക്ക് വിശപ്പുണ്ടാകും. വിശപ്പുണ്ടാകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഭക്ഷണം കഴിക്കും. അപ്പോൾ വിശപ്പ് നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് ഇങ്ങനെ ചില മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുക. അപ്പൊ വിശക്കാതെ ഭക്ഷണം കഴിക്കരുത്. അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വിശപ്പുണ്ടാകുന്നു എന്നുള്ളത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ഇത് കുട്ടികൾക്ക് കൊടുക്കാം, വളരെ സിമ്പിൾ ആയ ഒരു പ്രൊഡക്റ്റാണ്, പ്രതിരോധ ശേഷി കൂട്ടാൻ ഇതിലും നല്ലൊരു സാധനം വേറെ ഇല്ല. ഈ വിലയ്ക്ക് കിട്ടുന്ന ഇത്രമാത്രം ബെനിഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇല്ല. കാരണം നമ്മൾ ന്യൂട്രിചാർജ് കിറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം, ഒരു 1.5 മാസം കൊണ്ടുണ്ടാകുന്ന ആദ്യത്തെ മാറ്റം, കുട്ടികളുടെ ഹൈറ്റ് കൂടും, പഠന കാര്യങ്ങളിൽ നല്ല മികവുണ്ടാവും, അവരുടെ പ്രതിരോധ ശേഷി കൂടും, അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും വളരെ ഫാസ്റ്റ് ആയിരിക്കും, വളരെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിരിക്കും. ആർസിമിലെ മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്ക്, പുതിയ ഒരാൾക്ക്, ഇന്ന് ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഇത് ഒരു അവരുടെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ട ആകെക്കൂടി വരുന്ന എക്സ്പെൻസ് 16 രൂപ 2 പൈസയാണ് ആകെക്കൂടി വരുന്നത്. അപ്പൊ കുട്ടികളുടെ ആരോഗ്യത്തിൽ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോ കൊറോണ ഇപ്പൊ വന്നു, ഇനിയും വരും, പുതിയ തരംഗങ്ങൾ വരും, അടുത്ത തരംഗം കുട്ടികളെ കൂടുതൽ ബാധിക്കുന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. എനിവേ,
നമ്മുടെയൊക്കെ നമ്മുടെ കുട്ടികളെ എനർജറ്റിക് ആയിട്ട് ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ, നല്ല ഹൈ ഇമ്മ്യൂൺ ഗ്രൂപ്പിൽ നിലനിർത്താൻ ഇത് സഹായിക്കും. രണ്ട് ഫ്ലേവറിൽ വരുന്നുണ്ട്, ചോക്ലേറ്റ് ഫ്ലേവറും ഉണ്ട്, മാംഗോ ഫ്ലേവറും ഉണ്ട്. മാംഗോ ഫ്ലേവറിന്റെ ബെനിഫിറ്റ്, കണ്ണിന് എന്തെങ്കിലും കാഴ്ചശക്തിക്ക് പ്രശ്നമുള്ളവർക്ക് അത് കൊടുത്തോളൂ. അതിൽ അൽഫോൺസ മാംഗോ ആഡ് ചെയ്തിട്ടുണ്ട്, അതിൽ ധാരാളം വൈറ്റമിൻ എ ഉണ്ട്, വണ്ടർഫുൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് ഉപയോഗിച്ച് മാത്രം കന്നഡ മാറ്റിയ ആളുകളുണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വാസം മുട്ടുള്ള ആളുകൾ, വർഷങ്ങളായിട്ട് ഇൻഹിലർ ഉപയോഗിക്കുന്ന ആളുകൾ, ഓക്സിജൻ സിലിണ്ടർ വെച്ച് നടക്കുന്ന ആളുകൾ, ഇത് ഉപയോഗിച്ച് ഇതെല്ലാം മാറ്റി സുഖസുന്ദരമായിട്ട് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കഴിയുന്നുണ്ട്. ഇന്നലെ എന്നെ ഒരു ലേഡി വിളിച്ചിരുന്നു, ഏകദേശം 16 ദിവസം കൊണ്ട് 18 വർഷമായിട്ട് ഉപയോഗിച്ചിരുന്ന ഇൻഹേലർ നിർത്തി എന്ന് പറഞ്ഞിട്ട്. വണ്ടർഫുൾ റിസൾട്ട്. ആരാണെന്ന് എനിക്കറിയില്ല, വിളിച്ചിരുന്നു, ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. അപ്പോൾ അത്രമാത്രം കപ്പാസിറ്റി ഉള്ള പ്രൊഡക്റ്റിലാണ് നമുക്കുള്ളത്. അതും ദാറ്റ് ടു ക്ലിനിക്കലി പ്രൂവൻ, അതായത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഹോസ്പിറ്റലുകളിൽ 100 കണക്കിന് കുട്ടികൾക്ക് ഇത് കൊടുത്ത് ഡോക്ടർമാരത് തന്നെ ഒബ്സർവ് ചെയ്ത് അതിനെ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കെയർ ചെയ്യണം. കാരണം നമുക്ക് കൊറോണയെ ഒഴിവാക്കാൻ പറ്റില്ല, നമുക്ക് കൊറോണയുടെ കൂടെ ജീവിക്കാനേ പറ്റുള്ളൂ. കൂടെ ജീവിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് ശല്യം ഉണ്ടാക്കരുത്, നമ്മൾ അദ്ദേഹത്തിന് ശല്യം ഉണ്ടാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ നല്ല വിശപ്പ്, നല്ല വിശപ്പ് ഇല്ലാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ നല്ല വിശപ്പ് ഉണ്ടാക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റാണ് അഗ്നി സന്ദീപൻ ചോർണ്ണ. അഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നിയുണ്ട്, ജഠരാഗ്നി, വയറിന്റെ ഉള്ളിലുള്ള അഗ്നി. 5 അഗ്നികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജഠരാഗ്നി. ആ ജഠരാഗ്നിയെ ഉദ്ദീപിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അഗ്നി സന്ദീപൻ ചോർണ്ണ. മിക്കവാറും ഷോപ്പുകളിൽ വണ്ടർ വേൾഡ് ക്യുക്കുകളിൽ കാര്യമായിട്ട് ആരും സ്പർശിക്കാണ്ട് പൊടി പിടിച്ച് ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. വിശപ്പും ദാഹവും ഇല്ലാത്ത ആളുകൾക്ക്, തീരെ വിശപ്പില്ലാത്ത ആളുകൾ, കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാം. 1 സ്പൂണ് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി ഭക്ഷണത്തിന് 1/2 മണിക്കൂർ മുമ്പ് കൊടുക്കാം. 3 നേരം കഴിച്ചോളൂ. കുട്ടികൾക്കാണെങ്കിൽ, ചെറിയ കുട്ടികളെ, 1/2 സ്പൂണ് കൊടുത്താൽ ഒരു ദോഷവും വരില്ല. അഗ്നി സന്ദീപൻ ചൂർണ്ണ, അതായത് നമ്മുടെ ഉള്ളിലുള്ള അഗ്നിയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു പൗഡർ. ഓക്കെ, അതുപോലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ഉദർസ, ഞാൻ ശോധനയുടെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ് ഉദർസഫ. ഉദരത്തിനെ ശുദ്ധീകരിക്കുന്നു. ഏകദേശം 8-9 ചേരുവകൾ ചേർത്ത് ഇത് അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 സ്പൂണ് മിക്സ് ചെയ്ത് കഴിക്കുക. ഇത് 1 ഡബ് തീരുന്ന വരെ കഴിച്ചോളൂ. ഏത് അസുഖമുള്ള ആളുകൾക്കും, ഒരു അസുഖം ഇല്ലാത്ത ആളുകൾക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്, ഉദർസഫ. അപ്പൊ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ഏകദേശം ഒരു പച്ച കളർ, ഇതൊരു വയലറ്റ് കളറ്, പിന്നെ നീല കളറിലുണ്ട്, ചുവപ്പ് കളറിലുണ്ട്, പല തരത്തിലുള്ള ഡബ്ബകൾ, ബോട്ടിലുകളുണ്ട്. വളരെ നിസ്സാരം, 35-40 രൂപയ്ക്കാണ് ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണം, നല്ല പ്രതിരോധ ശേഷിയുടെ ലക്ഷണമാണ് നല്ല വിശപ്പ് ഉണ്ടാവുക. അപ്പൊ വിശപ്പില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. വിശപ്പ് കൂട്ടാൻ സഹായിക്കുന്ന, വിശപ്പിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന, ഡൈജസ്റ്റീവ് ഡിസോർഡറുകളെ മാറ്റാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റാണ് പഞ്ചതുളസി. തുളസിയുടെ മഹാൽപ്പം ഞാൻ പറയുന്നില്ല. 5 തരത്തിലുള്ള തുളസിയുണ്ട്: കൃഷ്ണതുളസി, രാമതുളസി, കർപ്പൂര തുളസി, കാട്ടുതുളസി, ശ്യാമതുളസി. ഈ 5 തുളസികളുടെയും എക്സ്ട്രാക്ട്, അതായത് ഹൈലി കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ചെറിയ ബോട്ടിൽ വരുന്നത്, എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കാം. ആവശ്യത്തിന് എപ്പോഴും ഉപയോഗിക്കണം എന്നല്ല പറയുന്നത്, വെനെവർ യു നീഡ് യു ക്യാൻ ടേക്ക് ഇറ്റ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരുന്ന പ്രശ്നമാണ് മൂക്കിന്റെ ഉള്ളിൽ ദശ വളരുക. മൂക്കിന്റെ ഉള്ളിൽ ദശ വളർന്നുള്ള ആദ്യത്തെ ഇൻഡിക്കേഷൻ ശ്വസന തടസ്സം ഉണ്ടാവും, ശ്വാസത്തിന് തടസ്സം ഉണ്ടാവും, കൂർക്കം വലി ഉണ്ടാവും. അത്തരം ആളുകൾ ഇത് 2 ഡ്രോപ്പ് 3 ഡ്രോപ്പ് നമ്മള് ആവി പിടിക്കുന്ന പാത്രത്തിൽ, വെള്ളത്തിൽ ഒഴിച്ച് ഇത് ആവി കൊള്ളുക. അപ്പോൾ എങ്ങനെ ചെയ്യണം? നേരിട്ട് ആവി കൊള്ളുക, അതിനുശേഷം ഇടത്തെ മൂക്കിലൂടെ ശ്വസിക്കുക, എന്നിട്ട് വലത്തിലൂടെ വിടുക. ഇങ്ങനെ പിടിച്ച് ഇടത്തും വലതുമായിട്ട് അങ്ങനെ ചെയ്യുക. അത് ഈ പറഞ്ഞ നാസൽ കഞ്ചഷൻ, പ്രത്യേകിച്ച് മൂക്കിന്റെ ഉള്ളിലുണ്ടാകുന്ന ദശ ഒഴിവാക്കാൻ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ നിങ്ങൾ ജനറൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഇത് വളരെ നല്ലതാണ്. പ്ലസ് ഇത് രാവിലെ ചായയിലോ കാപ്പിയിലോ ഒഴിച്ച് കഴിക്കാം. നമുക്ക് ഇത് ഒഴിച്ച് വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. തുളസിയുടെ മാഹാത്മ്യം എല്ലാവർക്കും അറിയാം. 36 ഔഷധ ഗുണങ്ങളാണ്, ഔഷധികളുടെ രാജാവാണ് തുളസി. അത് 5 തരത്തിലെ തുളസിയുടെ കോൺസെൻട്രേറ്റ് നമ്മുടെ വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എപ്പോഴും വയ്ക്കേണ്ടതാണ്. ചുമ വരുമ്പോൾ, ജലദോഷം വരുമ്പോൾ, കഫക്കെട്ട് വരുമ്പോൾ, ആസ്മ വരുമ്പോൾ, അലർജി വരുമ്പോൾ, സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, വല്ല ഇൻസെക്ട്സ് ബൈറ്റ് വല്ല കടന്നലോ തേനീച്ചയോ കുത്തുന്ന സമയത്ത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ്ലി യു ക്യാൻ അപ്ലൈ. ഇനി എവിടെയെങ്കിലും ഇച്ചിങ് ഉള്ള സമയത്ത് അവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി വയറിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു, നമ്മൾ ഭക്ഷണം കഴിച്ചു ഭയങ്കരമായിട്ടുള്ള ഗ്യാസ് ട്രബിൾ ഒക്കെ സമയത്ത് നമുക്ക് 2-3 തുള്ളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത്, ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചോളൂ, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത്രമാത്രം പ്രൊഡക്റ്റ്, ആർസിമിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ പോലും തീരാത്ത അത്രമാത്രം പ്രൊഡക്റ്റുകൾ, അങ്ങനെ 1000-ത്തോളം പ്രൊഡക്റ്റുകൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന ഏകദേശം 300-400 എവറി ഡേ നമുക്ക് യൂസ് ചെയ്യേണ്ട പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അത്രമാത്രം മാജിക്കൽ റിസൾട്ട് കിട്ടുന്ന, ഹെൽത്ത് തരുന്ന പ്രൊഡക്റ്റിലാണ് നമുക്കുള്ളത്. ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വിശപ്പ്, വിശപ്പ് ഉണ്ടാവാൻ ഇഷ്ടമ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും വിശപ്പ് ഉണ്ടാക്കുന്നതാണ്. ജൽജീരയെ കുറിച്ച് ഞാൻ പലതവണ സൂചിപ്പിച്ചെങ്കിലും ഇതിലെ മെയിൻ കണ്ടന്റ് ആണ് പുതിന. പുതിന, ഇഞ്ചി, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്, ഹിന്ദിയിലെ അംചൂർ എന്ന് പറയും. പ്ലസ്
ദഹനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഈ ജലജീര ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു നാട്ടിൻപുറത്ത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വേനൽക്കാലത്താണെങ്കിൽ ഒരു മൺകുടത്തിൽ വെള്ളത്തിൽ ഒരു ഗ്ലാസ് ജലജീര കലക്കി അവർ നമുക്ക് തരും. വയറിലെ സർവ്വ പ്രശ്നങ്ങളും മാറും. ഗ്യാസ് ട്രബിളിനൊക്കെ ഏറ്റവും നല്ല മറുമരുന്നാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് വയറാകെ അങ്ങനെ കിറുങ്ങിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്പൂൺ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ മിക്സ് ചെയ്ത് കഴിച്ചോളൂ. വണ്ടർഫുൾ റിസൾട്ട്. നിങ്ങൾ സലാഡ് ഉണ്ടാക്കുമ്പോൾ ആ സലാഡിൽ ഒരു രണ്ട് അല്പം ഒരു സ്പൂൺ അതിൽ തൂവിക്കോളൂ, അത് ചേർത്ത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഈ മോരിൽ മോരും വെള്ളത്തിൽ ഒഴിച്ച് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ജൽജീര. ഓക്കെ, സോ ഇമ്മ്യൂണിറ്റിയുടെ കുറച്ച് ലക്ഷണങ്ങളും അത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഡീപ് സ്ലീപ്, ഉറക്കം. ഉറക്കം കിട്ടാത്തൊരവസ്ഥ. ആളുകൾ ഇപ്പൊ ഉറങ്ങുന്നില്ല. നല്ലൊരു ശതമാനം ആളുകൾക്ക്, പണ്ട് കാലത്തൊക്കെ വയസ്സായ ആളുകളാണ് ഉറങ്ങാത്തത്. ഇപ്പൊ ചെറുപ്പക്കാർക്ക് ഉറക്കില്ല. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചു, ഉറങ്ങിയിട്ട് മാസങ്ങളായി. ആരോ പറഞ്ഞ് എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചതാണ്. അപ്പൊ ഉറങ്ങണമെങ്കിൽ എന്ത് വേണം? ഉറങ്ങണമെങ്കിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ വ്യായാമം ചെയ്യാറുണ്ടോ? ഏയ്, വ്യായാമം ചെയ്യാറില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വ്യായാമം ചെയ്യാ അങ്ങനെ പറഞ്ഞു ആവശ്യമില്ല പറഞ്ഞു. കാരണം വീട്ടിൽ പറമ്പിൽ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഞാൻ പറയുന്ന പണി ചെയ്യുന്നത്, നമ്മളൊരു വീട്ടമ്മ വീട്ടിൽ 1.5-2 കിലോമീറ്റർ ഒരു ദിവസം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. ഇഷ്ടം പോലെ പണിയുണ്ട്, പക്ഷെ അതൊന്നും വ്യായാമമല്ല. അപ്പൊ റെഗുലർ ആയിട്ട് ഒരു 20 മിനിറ്റ്, ഞാൻ 30 മിനിറ്റ് എന്ന് പോലും പറയും, 20 മിനിറ്റ് നമ്മുടെ ശരീരത്തിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ നല്ല ഉറക്കം കിട്ടും. അപ്പൊ ഉറക്കം കിട്ടണമെങ്കിൽ നേരിട്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നുകൊണ്ട് ഉറക്കം കിട്ടില്ല. ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മളിപ്പോ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ കൊറോണ വന്ന് ലോക്ക്ഡൌൺ ഒക്കെ വീട്ടിലിരിക്കുമ്പോ എന്താണ്, ഭക്ഷണം കഴിക്കും. ഭക്ഷണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 12, 13, 14, 15, 16, 17, 18 തവണ ഭക്ഷണം കഴിച്ച് 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 പിന്നെ എങ്ങനെ ഉറക്കം വരിക? ഈ കഴിച്ച ഭക്ഷണത്തെയൊക്കെ ശരീരത്തിന്റെ ജീവശക്തി ദഹിപ്പിക്കണം. ദഹിപ്പിക്കാനുള്ള സമയം കിട്ടുന്നത് അപ്പോഴേക്ക് നമ്മൾ വീണ്ടും കഴിക്കും അല്ലെ. ഒരു ഭക്ഷണം കഴിച്ച് ദഹിക്കാണ്ട് അടുത്ത ഭക്ഷണം കഴിക്കരുത്. നമ്മൾ ചില കമ്പാഷണ ഗ്രൗണ്ടിലൊക്കെ ഭക്ഷണം കഴിക്കും, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ആ ഭക്ഷണത്തിന്റെ രീതി ഇങ്ങനെ ഒഴിവാക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം എത്ര കഴിക്കും? എപ്പോഴും കഴിക്കുന്നു. എപ്പോ അടുക്കളയിൽ ചെന്നാലും അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ കഴിക്കരുത്. അത്താഴം എപ്പോഴാണ് കഴിക്കുക? അത്താഴം വളരെ ലേറ്റ് ആയിട്ടാണ് കഴിക്കുക. അത്താഴം ഒരിക്കലും ലേറ്റ് ആയിട്ട് കഴിക്കരുത്. നിങ്ങൾ അത്താഴവും ഉറക്കം തമ്മിൽ മിനിമം 2 മുതൽ 3 മണിക്കൂർ സമയം ഉണ്ടായിരിക്കണം. പിന്നെ റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യണം. നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ഒരു കൂൾ ഓയിൽ ഉണ്ട്, അത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുക. നല്ല സുന്ദരമായ ഉറക്കം കിട്ടും. ഇനി മെന്റൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല. അപ്പൊ മെന്റൽ ടെൻഷന്റെ കാരണം നമ്മൾ മാറ്റണം. പിന്നെ ഉറക്കം കൂട്ടാൻ സഹായിക്കുന്നതാണ്, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദനകളോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. വേദനകൾ വരുന്നതിന്റെ കാരണത്തെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഉറക്കം കിട്ടാവുന്ന നല്ല ഒന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് ഇപ്പൊ മഴക്കാലം തുടങ്ങി, കറുകപ്പുല്ല് ധാരാളം കിട്ടും. ആ കറുകപ്പുല്ല് പൊട്ടിച്ച് ഒരു 10 നാമ്പ് കറുകപ്പുല്ല് പൊട്ടിച്ച് വേണമെങ്കിൽ കുത്തി കുത്തി ചതച്ച് അതിന്റെ നീരെടുത്ത് കഴിക്കുക. നല്ല ഉറക്കം, നല്ല ഉറക്കം കിട്ടും. ഒരു പൈസയും ചെലവില്ല. ഇനി അത് കുത്തി ചതച്ച് നീരെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നന്നായിട്ട് കഴുകി നിങ്ങൾ വായിലിട്ട് ചവച്ച് അരച്ച് അതിന്റെ ജ്യൂസ് അങ്ങോട്ട് ഇറക്കിക്കോളും. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ കൂടെയുള്ള ആള് നിങ്ങളോട് വളരെ സഹകരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഉറങ്ങാൻ കിടന്ന് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കാല് പതുക്കി ഒന്ന് മസാജ് ചെയ്യുക. അക്യുപ്രഷർ എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതിയുണ്ട്. കാലിന്റെ 10 വിരലുകളും ഒരു 5 മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഞെക്കിക്കൊള്ളൂ. ആ വ്യക്തി ഏറ്റവും സുന്ദരമായ വളരെ ഡീപ്പായുള്ള ഉറക്കത്തിലേക്ക് പോകും. ഓക്കെ, ഒരു കാരണവശാലും മൊബൈലിൽ തൊട്ടടുത്ത് വെച്ച് കിടന്നുറങ്ങരുത്. ധാരാളം ആളുകൾ മൊബൈലിനെ കെട്ടിപ്പിടിച്ച്, പണ്ടൊക്കെ തലേണയെ കെട്ടിപ്പിടിച്ച്, ഇപ്പൊ മൊബൈലിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അത് ഒഴിവാക്കുക, അപ്പൊ ഉറക്കം ഉണ്ടാവില്ല. പിന്നെ ഉറക്കം കിട്ടാനുള്ള ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് തുടക്കത്തിൽ നമ്മുടെ മൂർത്തി സാറ് പറഞ്ഞത്, മഖാന. മഖാന മഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ താമരപ്പൂവിന്റെ വിത്ത്. ഇത് മൂർത്തി സാറ് പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാനും പണ്ട് എയർഫോഴ്സിലുള്ള സമയത്ത് കഴിച്ചിരുന്നല്ലോ എന്നുള്ള ഓർമ്മയുണ്ടായത്. ഇത് ഇപ്പൊ കടയിൽ നമ്മുടെ ഷോപ്പിൽ വന്നു, മഖാന 2 ടൈപ്പ് വന്നിട്ടുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ട്, പിന്നെ ചട്ടപ്പട്ടയുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇത് താമരപ്പൂവിന്റെ വിത്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് ഉത്തരേന്ത്യയിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂപ്പർ ഫുഡിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതിന്റെ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നല്ല ഉറക്കം കിട്ടും, നല്ല സുന്ദരമായ ഉറക്കം. അത് പ്രായം കുറഞ്ഞ ആളുകളായിക്കോട്ടെ, പ്രായം കൂടിയ ആളുകളായിക്കോട്ടെ, ആ ഇൻസോംനിയ എന്ന് പറഞ്ഞ ഒരു അവസ്ഥാ വിശേഷത്തെ കുറയ്ക്കാൻ ഇത് സഹായിക്കും. കാരണം ഇതിനൊരു സെഡേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് സെഡേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില മരുന്നൊക്കെ ഇഞ്ചക്ഷൻ കൊടുത്ത ആളിങ്ങനെ മയങ്ങില്ലേ, ആ ഒരു അവസ്ഥ. അത് നമ്മളെ വളരെ റിലാക്സിങ് ഒരു റിലാക്സിങ് മോഡിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുണ്ട് ഇതിന്, ഈ പറയുന്ന മഖാന. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. കടകളിലൊക്കെ വന്നു, ഇതിന്റെ ഭംഗി കണ്ട് കൊച്ചു കുട്ടികളൊക്കെ വരുമ്പോൾ ഇത് പറഞ്ഞാൽ വേണമെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുക്കുന്നല്ലാണ്ട് ഇതിന്റെ ഗുണം മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. മഖാനയുടെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ടാണ് പറയുന്നത്, ഇത് പഠിക്കാനുള്ള സമയം പലപ്പോഴും കിട്ടുന്നില്ല. കാരണം ഒരു ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് പറയുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പറയണം, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ കുറിച്ച് പഠിച്ച് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം കിട്ടുക. അപ്പോൾ മഖാനയുടെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഞാൻ ഇന്നലെ കുറച്ച് നോക്കിയിരുന്നു.
ഒന്ന് ഞാൻ പറഞ്ഞു, ഉറക്കത്തിന് വളരെ നല്ലത്, നല്ല ഉറക്കം കിട്ടാൻ, നല്ല റിലാക്സ് ആയിട്ടുള്ള കിട്ടാൻ. അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും കഴിക്കാം, ചായയുടെ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാം, നല്ല രസമാണ്, രസമായിട്ട് കഴിക്കാം. കുറച്ചേ ഉള്ളൂ, 25 ഗ്രാമോ മറ്റാണെന്ന് തോന്നുന്നു നമുക്കതിന് വരുന്ന വില. 43 ആണ്, 34 രൂപയ്ക്ക് നമുക്ക് കിട്ടും. ഇപ്പൊ ഈ മാസം ഒരു സ്പെഷ്യൽ ഓഫറുണ്ട്, 34 ബിസിനസ് ഫോളി അതിനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അത് ഉറക്കക്കുറവുള്ള ആളുകൾക്ക് നല്ലതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കണം, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക, ഇത് മാത്രം കഴിച്ചിട്ട് ഉറക്കം കിട്ടില്ല, ഞാൻ പറഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം. ഗുഡ് ഫോർ ഡയബറ്റിക്സ് പേഷ്യൻസ്, അതായത് നമ്മുടെ ദഹന വ്യൂഹത്തെ ഇത് മെച്ചപ്പെടുത്തും. ഡൈജസ്റ്റീവ് സിസ്റ്റം, ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ ഉണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയബറ്റിക്സ് പേഷ്യൻസിന് വളരെ നല്ല ഗുണം. ഇത് കഴിച്ചിട്ട് ഡയബറ്റിക് മാറുമെന്നല്ല ഞാൻ പറയുന്നത്, ഡയബറ്റിക് പേഷ്യൻസിന് ഇത് വളരെ നല്ല റിസൾട്ട് കിട്ടും. കാരണം ബേസിക്കലി ഡയബറ്റിക്സ് എന്നുള്ളത് ഒരു ഡൈജസ്റ്റീവ് ഡിസോർഡറാണ്. ആ ഡൈജസ്റ്റീവ് ഡിസോർഡറിനെ കുറച്ച് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. ധാരാളം ഫൈബർ ഉണ്ട്, ധാരാളം പ്രോട്ടീൻ ഉണ്ട്, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. പിന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ന്യൂട്രിചാർട്ട് വുമണിൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലെ. സ്ട്രോബെറിയുടെ പ്രത്യേകത അത് പ്രായമാകുന്നതിനെ പതുക്കെയാക്കാൻ സഹായിക്കും. നമ്മുടെ സഞ്ജീവനി പ്രാശവലയിലും ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. നമ്മുടെ പ്രോട്ടീൻ പൗഡറുകളൊക്കെ പൊതുവേ നമ്മുടെ ശരീരത്തിന് ഒരു നവയൗവനം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഇതിനും അങ്ങനെ ഒരു കഴിവുണ്ട്. കാരണം ഇതിലടങ്ങിയിട്ടുള്ള, മഖാനയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ അത് ഏറ്റവും നല്ലൊരു ആന്റി ഏജിങ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ പ്രായമാകുന്നതിനെ പതുക്കെയാക്കാൻ നമുക്ക് ഇത് കഴിക്കാം. അങ്ങനെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടിയുണ്ട്. ഇതൊക്കെ നമ്മൾ നെറ്റിലടിച്ചാൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾക്കുണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ഒരു 5-6 തവണ ടോയ്ലറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പുറത്തൊക്കെ യാത്ര പോകാൻ പറ്റില്ല, അതിന് ഡയറിയ എന്ന് പറയും. എന്ത് കഴിച്ചാലും അപ്പൊ ഒരു 3-4 തവണ വയറ്റിൽ നിന്ന് പോകുക. അതിന് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ കൂവപ്പൊടി ആരോ റൂട്ട് പൗഡർ ഉണ്ട്. ആരോ റൂട്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ കൂവാന്ന് പറയും, നിങ്ങളവിടെ എന്ത് പറയുന്നറിയില്ല. ആരോ റൂട്ട് പൗഡർ ഒരു സ്പൂണ് വെച്ച് റെഗുലർ ആയിട്ട് ഒരു 2 ആഴ്ച കുറുക്കി കഴിക്കുക. അത് ഈ പറയുന്ന ഡയറിയക്ക് ഏറ്റവും നല്ലതാണ്. അതിനേക്കാൾ നല്ലതാണ് നമ്മുടെ മഖാന. മഖാന അങ്ങനെ സ്ഥിരമായിട്ട് ഡയറിയ ഉണ്ടാവുന്ന ആളുകൾ, അവരെ സ്പ്ലീന് വരുന്ന തകരാറുകൾ. സ്പ്ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീഹ. പ്ലീഹ ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ RBC ഡാമേജോ അല്ലെ, ഈ ഡാമേജ് ആയിട്ടുള്ള കേടുവന്ന റെഡ് ബ്ലഡ് സെൽസിനെ അരിച്ചു മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്ലീഹ ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് കുറച്ചുകൂടി പ്യുവർ ആവും. അത് ചെയ്യാൻ ഇത് സഹായിക്കും, മഖാന സഹായിക്കും. മഖാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടസ് സീഡ്, താമരപ്പൂവിന്റെ വിത്ത്. പിന്നെ ഉള്ളതാണ് ഇത് വെയിറ്റ് ലോസിന് നല്ലതാണ്. ധാരാളം ഫൈബറും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, അതിന് 0% ട്രാൻസ്ഫാറ്റ്. ആൻഡ് ബെനിഫിഷ്യൽ ഫോർ ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യത. പുരുഷ വന്ധ്യതയ്ക്കും സ്ത്രീ വന്ധ്യതയ്ക്കും ഇത് വളരെ ഗുണം ചെയ്യും. അപ്പൊ അവർക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ സയൻസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ പിന്നീട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിശദമായ ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോവാം. ആൻഡ് ഹൈ പൊട്ടാസ്യം ലോ സോഡിയം ഉള്ളത് കൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾക്ക് നല്ലതാണ്. ഹൈ പൊട്ടാസ്യം ആൻഡ് ലോ സോഡിയം ആണ് BP കൺട്രോൾ ചെയ്യാൻ നല്ലത്. അതിനിത് വളരെ ഗുണം ചെയ്യും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, ഇത് ഇന്റേണൽ ആയിട്ട് വരുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിനെ മാറ്റാൻ സഹായിക്കും. നീർക്കെട്ട് പല രൂപത്തിലും വരുന്നുണ്ട്. അപ്പൊ അതിന് ബേസിക്കലി ഞാൻ പറഞ്ഞു, പ്രോട്ടീൻ എപ്പോഴും ഗുണം ചെയ്യും. ആ പ്രോട്ടീനിയസ് ഫുഡ് ധാരാളം കഴിക്കുക, ഇതും കഴിക്കുക. അപ്പോ ഇത്രയും ചെറിയൊരു പ്രൊഡക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു കൊച്ചു, നമ്മുടെ ഒരു ഗുഡ്സിപ്പിന്റെ ഒരു പാക്കറ്റ് ഉണ്ട് കുഞ്ഞൻ എന്ന് പറയാം. പക്ഷെ ഇതിന്റെ റിസൾട്ട് വളരെ വലുതാണ്. അമ്പലം ചെറുതാണെങ്കിലും പ്രതീക്ഷ വലുതാണ്, അല്ലെങ്കിൽ അതിന്റെ പരീക്ഷ വലുതാണ്, അല്ലെങ്കിൽ പ്രതിഷ്ഠ വലുതാണെന്നൊരു ചൊല്ലിനെന്ന് പറഞ്ഞ പോലെ, ഇതും ഈ കൊച്ചു പ്രൊഡക്റ്റ് വെറും 34 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന മഖാന, ഇത് ഇത്രമാത്രം ഗുണങ്ങളുണ്ട്. സ്വച്ഛ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റിലൊക്കെ നമ്പർ 1 ആണ്. നമ്മുടെ കയ്യിൽ ഒരു എനർജി ഡ്രിങ്ക് ഉണ്ട്, ഈ എനർജി ഡ്രിങ്ക് കുടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. കാരണം എനർജി ഡ്രിങ്ക് എന്നായിരുന്നു പണ്ടത്തെ പേര്, എനർജി ഡ്രിങ്ക് എന്ന പേര് മാറ്റി ന്യൂട്രിചാർട്ട് റിഫ്രഷ് ആയി. അതായത് ന്യൂട്രീഷനെ കൊണ്ട് നമ്മുടെ ശരീരത്തെ റിഫ്രഷ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇതിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് സോഡിയം പൊട്ടാസ്യം. സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം, മെഗ്നീഷ്യം, ഒരുപാട് മിനറൽസ് ഉണ്ട്. 2 തരത്തിലുള്ള പഴങ്ങളുടെ സത്ത്, പോംഗ്രനേറ്റ്, മാതുള നാരങ്ങയുണ്ട്, അതുപോലെ തന്നെ ചുമന്ന മുന്തിരിയുണ്ട്. മാതുള നാരങ്ങ റിച്ച് സോഴ്സ് ഓഫ് എവറിത്തിങ് എന്ന് പറയാം. ആ മാതുള നാരങ്ങയുടെ എക്സ്ട്രാക്റ്റ് ആണ് നമ്മുടെ അനാർദാനാകോലി. ഏറ്റവും കൂടുതൽ അയൺ, ഏറ്റവും കൂടുതൽ കാൽഷ്യം, ഏറ്റവും കൂടുതൽ മെഗ്നീഷ്യം, ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം, എവറിത്തിങ് ഇസ് ദേർ. ഇത് ഒരുപാട് ഗുണം ചെയ്യും. ആ മാതുള നാരങ്ങയുടെ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ട്രാക്ട് ഇതിലുണ്ട്. പെട്ടെന്ന് ഹിമോഗ്ലോബിൻ കൂടാൻ, നമ്മുടെ പ്ലേറ്റ്ലറ്റ് കൗണ്ടൊക്കെ കൂട്ടാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ പച്ചമുന്തിരി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ നല്ലതാണ്. നമ്മുടെ ബ്ലഡിലെ, അല്ലെങ്കിൽ നമ്മുടെ സെല്ലുകളിലെ വാട്ടർ കണ്ടന്റ് കൂട്ടാൻ നല്ലതാണ്. 2 തരത്തിലെ എനർജി ബൂസ്റ്റേഴ്സ് ഉണ്ട്. കഫീൻ ഉണ്ട്, കാപ്പി കുടിക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും അല്ലെ, ഒരു എനർജി ഫീലിംഗ് ഉണ്ടാവും, ബിക്കോസ് ഓഫ് കഫീൻ കണ്ടന്റ് ഇൻ ദ കോഫി. അതുപോലെ ടോറിൻ, തണ്ണിമത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ടോറിൻ ഒരു നല്ല എനർജി ബൂസ്റ്റർ ആണ്. പിന്നെ ഇത്തരത്തിലുള്ള മിനറൽസ് ഉണ്ട്, ഇത് യൂസ് ചെയ്യാം. മാക്സിമം 2 എണ്ണം അഡൽട്സ് ആയ ആളുകൾക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വിശപ്പും ദാഹമുള്ള സമയത്തൊക്കെ
ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല. കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് വളരെ തീരെ ചെറിയ കുട്ടികൾക്ക്, ഒരു 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കണ്ട, അല്ലാത്ത കുട്ടികൾക്ക് കൊടുക്കാം. ഒരെണ്ണമൊക്കെ ഒരു ദിവസം കൊടുത്തോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇതിലെല്ലാം ഒരു ഫുഡ് സപ്ലിമെന്റ് എന്ന നിലയിൽ 14+ അല്ലെങ്കിൽ 18+ കൊടുക്കാൻ പാടുള്ളൂ എന്ന് എഴുതിയത്, അങ്ങനെ തന്നെ എഴുതുള്ളൂ. ഇനി പഠിക്കാനിരിക്കുന്ന കുട്ടികൾ അവര് പെട്ടെന്ന് പരീക്ഷ സമയത്തൊക്കെ ഉറക്കം വരുന്ന സമയത്ത് ഒന്നും കൊടുത്തോളൂ. അവര് നല്ല ജാഗ്രതയോടുകൂടി പഠിക്കും. രാത്രി വണ്ടി ഓടിക്കുന്ന ആളുകൾ, റെഗുലർ ആയിട്ട് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ ഇത് ഡെയിലി ഉറങ്ങാൻ കഴിച്ചു കഴിഞ്ഞാൽ ആ രാത്രി മുഴുവൻ വളരെ ജാഗ്രതയോടുകൂടി വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് കഴിച്ച് കിടക്കുന്ന ചിലപ്പോൾ ഉറക്കം പോകും. കാരണം എനർജി കൂടുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇത് പ്രത്യേകിച്ച് ചില പേഷ്യൻ, പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ്, കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ സമയത്ത് ആ സ്ത്രീകൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബോഡി വീക്ക്നെസ് ഉണ്ടോ, എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇത് സജസ്റ്റ് ചെയ്യാം. വളരെ നല്ല റിസൾട്ട് ഒരുപാട് ആൾ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എനർജിയാണ് നമുക്ക് കിട്ടേണ്ടത്. എനർജി ഡ്രിങ്ക്, ഈ എനർജി ഡ്രിങ്ക് എങ്ങനെയാണ് കഴിക്കേണ്ടത്? 62.50 രൂപയാണ് അതിന്റെ വില. ആർ സി മെമ്പേഴ്സിന് 50 രൂപയ്ക്ക് കിട്ടും. ന്യൂട്രി ചാർജിൽ ഏറ്റവും ഹയസ്റ്റ് ബിസിനസ് വോളിയം വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. 38 ബിസിനസ് വോളിയം ഉണ്ട്. ഇത് ഈ സ്ട്രോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തുളയ്ക്കുക, എന്നിട്ട് വളരെ പതുക്കെ നന്നായിട്ട് ഒന്ന് കുലിക്കുന്ന ശേഷം അത് തുളയ്ക്കുക, എന്നിട്ട് വളരെ പതുക്കെ സ്ലോലി എൻജോയ് ചെയ്തിട്ട് കഴിക്കുക. സ്ലോ എത്ര സ്ലോലി കഴിയുന്ന അത്രയും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നമുക്ക് അറിയാൻ പറ്റും ആ ഒരു എനർജി ഫീലിംഗ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ ഈ അടുത്ത് വന്ന ഒരു വണ്ടർഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ജോയ് ബൈസ് എനർജി ബാർ. ആദ്യകാലത്ത് വന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു, ഇപ്പൊ കടകളിലൊക്കെ വെറുതെ ഇരിക്കുകയാണ്. കുറച്ചുപേർ ഉപയോഗിക്കുന്നുണ്ട്. എന്നോട് പലരും പറഞ്ഞു ഇത് കഴിച്ചിട്ട് പിള്ളേർക്ക് ഇഷ്ടമായില്ലാണ്. നമ്മൾ ഈ ക്ലാസിന്റെ പേര് തന്നെ ഗുഡ് ഫുഡ് എന്നാണ്, സൂപ്പർ ഫുഡ്. ഇതാ സൂപ്പർ ഫുഡ് കാറ്റഗറിയിൽ പെടുന്നതാണ് എനർജി ബാർ. വളരെ നിസാര വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന സ്വച്ഛ കാറ്റഗറി. സ്വച്ഛയിലെ എല്ലാ പ്രൊഡക്റ്റുകളും മാസ്റ്റർ പീസുകളാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് കമ്പനി ഇത്രമാത്രം നല്ല പ്രൊഡക്റ്റുകളെ മാത്രം സെലക്ട് ചെയ്ത് നമുക്ക് തരുന്നതെന്നുള്ളത്. മുൻകാലങ്ങളിൽ നമുക്ക് പുറത്തു പോയിട്ട് ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ 1.5-2 മാസം അത് നടക്കുന്നില്ല. മുൻപൊക്കെ പോകുന്ന സമയത്ത് ഇത് വന്നതിന് ശേഷം ഞാൻ ഇതൊരെണ്ണം ബാഗിലിടും, ഒരു എനർജി ഡ്രിങ്കും വെക്കും. ഇതൊരെണ്ണം കഴിച്ചാൽ ആൾമോസ്റ്റ് ഒരു 4-5 hours ഒരു എനർജി ഡ്രിങ്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പുമില്ല, ക്ഷീണവുമില്ല. എനർജി ബാർ, എനർജി ബാർ. അപ്പൊ ഇതിൽ എന്ത് കിട്ടുന്നുണ്ട്? എനർജി കിട്ടുന്നുണ്ട്, പ്ലസ് ഇതിൽ എന്തുണ്ട്? അത് പ്രോട്ടീനും ഉണ്ട്. അപ്പൊ ധാന്യങ്ങളും പ്രോട്ടീനും ചേർന്ന ഒരു ഒരു മിക്സ്ചർ അല്ലെങ്കിൽ ഒരു സംയുക്തമാണ് എനർജി ബാർ. ഇതിലെ കണ്ടന്റ് ഏകദേശം 15 ചേരുവകളാണ് അതിലുള്ളത്. അതിൽ ഒന്നാമതാണ് ജാഗറി. ജാഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കര, നല്ല നാച്ചുറൽ ആയിട്ടുള്ള ശർക്കര. ശർക്കരയുടെ നാച്ചുറൽ ആയിട്ടുള്ള ബെനിഫിറ്റുകളൊക്കെ നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് അത് റെസ്പിറേറ്ററി ഡിസോർഡറിനെ ഗുണം ചെയ്യും. ശരിക്കും ഈ ചുമയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ശർക്കര കഴിച്ചുള്ളൂ, ജീരകവും ശർക്കരയും കൂടി കഴിച്ചുള്ളൂ, വളരെ നല്ലതാണ്. ഇതിന്റെ മെയിൻ കണ്ടന്റ് ആണ് ശർക്കര. അപ്പോൾ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് റെസ്പിറേറ്ററി ഡിസോർഡറിന് ഏറ്റവും നല്ലതാണ് ശർക്കര. രണ്ടാമത്തതാണ് മിൽക്ക് സോളിഡ്, പാൽക്കട്ടി അല്ലെങ്കിൽ പാൽപ്പൊടി, പാല്. ദെൻ ഡാർക്ക് ചോക്ലേറ്റ്സ്, അത് ഇറ്റ് ഈസ് എക്സലന്റ് ഗുഡ് ഫോർ യുവർ ഹാർട്ട്. പ്ലസ് അത് നമ്മുടെ ആ മൂഡ് സ്വിങ്ങിങ്ങിനെ മാറ്റും. നമ്മൾ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നല്ല മൂഡ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ആ മൂഡ് സ്വിങ്ങിനെ മാറ്റാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യുവർ ഹാർട്ട്. ആൻഡ് ഗ്രൗണ്ട് നട്സ്, കപ്പലണ്ടി. നിങ്ങൾ പലരും നിലക്കടല എന്ന് പറയും. റിച്ച് സോഴ്സ് ഓഫ് ഓൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്ലസ് പ്രോട്ടീൻ, അതാണ് നിലക്കടലയുടെ പ്രത്യേകത. നിലക്കടലൊക്കെ മുളപ്പിച്ച് കഴിച്ചോളൂ, എന്താ ടേസ്റ്റ്! നമ്മൾ അണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര വില, കശുവണ്ടിക്കൊക്കെ ഭയങ്കര വിലയാണ്, പറങ്ങേണ്ടിന്നല്ലേ പറയാം. അതിന് പലരും പല കശുവണ്ടിപ്പരിപ്പിനൊക്കെ ഭയങ്കര വിലയാണ്, പക്ഷെ വളരെ നിസ്സാര വിലയ്ക്ക് കിട്ടുന്നതാണ് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി. അത് തലേന്ന് വെള്ളത്തിലിട്ട് പിറ്റേന്ന് ഒന്ന് കുതിരുന്ന സമയത്ത് കഴിച്ചോളൂ, എന്താ ടേസ്റ്റ്! ഫുൾ ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്ലസ് സഫിഷ്യന്റ് പ്രോട്ടീൻ, അത് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് അൽമണ്ട്. സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അൽമണ്ട് അല്ലെങ്കിൽ ബദാം, ആ ബദാം ആണ് അതിന്റെ മറ്റൊരു കണ്ടന്റ്. ശരിക്കും പറഞ്ഞാൽ ബദാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രി ചാർജ് മെൻ ഓർ വുമൺ കഴിക്കുന്ന പ്ലസ് പ്രോട്ടീൻ കഴിക്കുന്ന ഒരു PVMU കഴിക്കുന്നതിന് ആൾമോസ്റ്റ് ഈക്വലന്റ് ആണ്. ബദാം എങ്ങനെയാണ് കഴിക്കേണ്ടത്? നമുക്ക് സാധാരണ കിട്ടുന്നത് ഡ്രൈ ബദാമാണ്. അതിനെ വെള്ളത്തിലിട്ട് കുതിർത്തിന് ശേഷം കഴിക്കുക. കുതിർത്തിന് ശേഷം തൊലി കളയാതെ കഴിക്കുക, ഏറ്റവും ബെനിഫിഷ്യൽ ആണ് ബദാം. പിന്നെ വരുന്നതാണ് റൈസ് ബ്രാൻ. റൈസ് ബ്രാൻ, അരി തവിട്. പിന്നെ വരുന്നതാണ് കോൺഫ്ലേക്സ്. കോൺഫ്ലേക്സ് ഏറ്റവും കൂടുതൽ ഫൈബർ ഉള്ളത്. നമുക്കൊരു കോൺഫ്ലേക്സ് കിട്ടുന്നുണ്ട്, ചോളകത്തിന്റെ മെയിൻ കണ്ടന്റ് ആണ്. പ്ലസ് അതിന് ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്, അപ്പൊ നല്ല ദഹനത്തിന് നല്ലത്. ദെൻ റൈസ് ക്രിസ്പീസ്, അതായത് അരിയുടെ ചീളുകൾ, അതായത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ അവിൽ എന്ന് പറയാം. അത് പ്ലസ് വരുന്നതാണ് ഷിയാ സീഡ്സ്. ഷിയാ സീഡ്സിന് എനിക്ക് തോന്നുന്നത് കസ്കസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഓട്സ്, ദെൻ ഫ്ലാക്സീഡ്. ഫ്ലാക്സീഡ് ചണം, ചണത്തിന്റെ പ്രത്യേകത ഇറ്റ് വിൽ റെഡ്യൂസ് ഫാറ്റ് ആൻഡ് ഫുൾ ഓഫ് ഫൈബർ, ഫുൾ ഓഫ് പ്രോട്ടീൻ. ഫ്ലാക്സീഡ് നമ്മുടെ വെജിറ്റേറിയൻ ഡയറ്റ്സിലുണ്ട്. ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട് നമ്മുടെ ന്യൂട്രിചാർട്ട് വുമണിലുണ്ട്. ദെൻ കിൻവ. കിൻവയെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് പറയാൻ നിൽക്കുന്നില്ല.
ഞാൻ ഉപയോഗിക്കുന്നതാണ് കിൻവ. ആ കിൻവ കിനോവ എന്ന് നല്ല മലയാളത്തിൽ നമ്മൾ പറയും, ശരിക്കും കിൻവ എന്നാണ് പറയുക. അതിന്റെ കണ്ടന്റും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. കിൻവയെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു സൂപ്പർ ഫുഡാണ്, അടിയിൽ എഴുതിയിട്ടുണ്ട് മദർ ഓഫ് ഓൾ ഗ്രെയിൻസ്, എല്ലാ ധാന്യങ്ങളുടെ അമ്മ. പഴയ കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കായകൽപ്പ ചികിത്സയിൽ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനും യൗവനം നിലനിർത്താനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. പണ്ട് കാലത്ത് രാജാക്കന്മാരും ക്ഷത്രിയന്മാരും രാജാക്കന്മാരൊക്കെ സ്ഥിരമായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു വസ്തുവാണ് ഇത്. ചാമയല്ല, ചാമ പോലെയുള്ള നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ധാന്യമാണ് ചാമ. ഏകദേശം അതിന്റെ സിമിലാരിറ്റി ഉള്ള ഒരു ധാന്യം കിൻവ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കും. ഫാറ്റ് കുറയ്ക്കും. തൂക്കം കുറഞ്ഞ ഒരാള്, ഇത് വന്നതിന് ശേഷം റെഗുലറായിട്ട് വൈകുന്നേരം കഞ്ഞി വെച്ചുകൂടി തൂക്കം കുറഞ്ഞ ആളുണ്ട്. അദ്ദേഹം എന്നെ 4 ദിവസം മുന്നേ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ സ്റ്റഡി ചെയ്തു. അദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാ സൂപ്പർ സ്റ്റാറുകളും അവരുടെ ഡെയിലി ഫുഡിലെ ഒരു ഇനം ഇതാണ്. കാനഡയിൽ പരിചയമുള്ള എൻ്റെ കുറച്ച് റിലേറ്റീവ്സും ബന്ധുക്കളും ഉണ്ട്, എൻ്റെ സിസ്റ്റർ ഉണ്ട്. അവരിൽ പലരും പറഞ്ഞു കാനഡയിലും അമേരിക്കയിലൊക്കെ ഒരുവിധം ആളുകൾ അവരുടെ റെഗുലർ ഫുഡിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ അത്രമാത്രം വൈറ്റമിൻസ് മിനറൽസ് പ്ലസ് ഫൈബർ പ്ലസ് പ്രോട്ടീൻ ഉണ്ട്. അതുകൊണ്ടാണ് മദർ ഓഫ് ഓൾ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഇന്നലെ രാവിലെ എൻ്റെ വീട്ടിൽ ഇതുകൊണ്ടുള്ള ദോശ ഉണ്ടാക്കി, ഇറ്റ് വാസ് വെരി ടേസ്റ്റി. ഇതുകൊണ്ടുള്ള പായസം ഉണ്ടാക്കി ഞാൻ കഴിച്ചു, ഇതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി ഞാൻ കഴിച്ചു, ഇതുകൊണ്ടുള്ള കഞ്ഞി ഞാൻ കുടിച്ചു, നിങ്ങൾക്കും കഴിക്കാം. അപ്പൊ ഫാറ്റ് കുറയാൻ നല്ലത്. പിന്നെ വലിയ വലിയ ആളുകൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ വെറുതെ അവർ ഉപയോഗിക്കില്ല, അവരുടെ ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്രയും ബെനിഫിറ്റ് ഉള്ള ഈ കിനോവയുടെ എക്സ്ട്രാക്ട് എന്തിൽ ചേർത്തിട്ടുണ്ട്? ഈ ഒരു ജോയ് ബൈറ്റ്സിൽ, എനർജി ബാറിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് ഹണി, തേൻ, നാച്ചുറൽ ആയിട്ടുള്ള ഹണി. നാച്ചുറൽ ആയിട്ടുള്ള ഹണി നമുക്ക് വേറെയുണ്ട്, അതും സ്വച്ഛ കാറ്റഗറിയിൽ വരുന്ന ഹണി. ജർമ്മൻ ലാബുകളിൽ ചെക്ക് ചെയ്ത് 100% പ്യുവർ. ഇത് കഴിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഹണി ഒന്നും ഹണിയല്ല, ഹണിയുടെ ഏതോ രൂപത്തിലുള്ള വകഭേദങ്ങളാണെന്ന്. കാരണം ഞാനൊരു കർഷകന്റെ മകനാണ്, കൃഷി മേഖലയിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. വീട്ടില് മരക്കൊമ്പത്ത് തേനുണ്ടാവും, ആ തേൻ എടുത്തിട്ടുണ്ട്, നേരിട്ട് കഴിച്ചിട്ടുണ്ട്. പ്ലസ് ബണ്ടുകളിലൊക്കെ വലിയ മടകളുണ്ടാവും, മടകൾക്കുള്ളിൽ നിന്ന് തേനെടുത്ത് കഴിച്ചിട്ടുണ്ട്. അന്ന് കഴിച്ച ആ നാച്ചുറൽ തേനിന്റെ ടേസ്റ്റ് നമുക്കിതിൽ കിട്ടും. തേൻ വിത്ത് ഫുൾ ഓഫ് ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് പ്ലസ് ഫുൾ ഓഫ് പ്രോട്ടീൻ. ഇത് റെഗുലറായിട്ട് കഴിച്ചോളൂ, ഏറ്റവും പെട്ടെന്ന് എനർജി കിട്ടാൻ നല്ലതാണ്. ഇളം ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ കഴിച്ച് റെഗുലറി കഴിക്കാം. കഴിച്ചു തുടങ്ങിയ പിന്നെ നിർത്താൻ പറ്റില്ല, അത്ര ടേസ്റ്റാണ് ഈ തേൻ. പ്രത്യേകിച്ച് മെമ്മറി എൻഹാൻസ്മെന്റിന് ഏറ്റവും നല്ലതാണ്. തേനിനെ കുറിച്ച് പണ്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സർവ്വരോഗ സംഹാരി, ആയുസ്സും ആരോഗ്യവും കൂട്ടാൻ തേൻ നല്ലതാണ്, നമുക്ക് ഉപയോഗിക്കാം. ആ തേൻ വരെ എന്തിലുണ്ട്? ഈ പറയുന്ന ജോയ് എനർജി ബാറിലുണ്ട്. പ്ലസ് കൊക്കോ പൗഡർ, ഞാൻ പറഞ്ഞു കൊക്കോ നമ്മുടെ ഡോയ് പാക്കിൽ കൊക്കോ ആഡ് ചെയ്തിട്ടുണ്ട്. കൊക്കോ ബേസിക്കലി ഒരു മൂഡ് സ്വിങ്ങിങ്ങിന് ഏറ്റവും നല്ലതാണ്, അതായത് നമ്മളൊരു പോസിറ്റീവ് മൂഡിനെ നിലനിർത്താൻ നല്ലതാണ്. പ്ലസ് ഇതിൽ സോൾട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടി കഴിക്കുന്നതിന് തുല്യമാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും അത്താഴം കഴിക്കാൻ പറ്റില്ല, ഇത് രണ്ടും കൂടി കഴിച്ചാൽ മതി. ദിവസവും നിങ്ങളുടെ ബോഡിക്ക് വേണ്ടതൊക്കെ ഉണ്ട്, അനാവശ്യമായ ഫാറ്റൊക്കെ പൊക്കോളും ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിക്കാം. RCM എന്ന സംവിധാനത്തിൽ നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഏതെടുത്താലും ഒന്നിനൊന്നും മെച്ചം. ഏത് പറഞ്ഞാലും നമുക്ക് അപ്പൊ വാങ്ങിക്കാൻ തോന്നും. കപ്പാസിറ്റി ഉള്ള ആളുകൾക്കൊക്കെ വാങ്ങിക്കാം. അത്യാവശ്യമുള്ളത്, പ്രത്യേകിച്ച് പ്രതിരോധ ശേഷി കൂട്ടാൻ സാധിക്കുന്ന എല്ലാം വാങ്ങിക്കാം. ദെൻ ഡീപ്പ് സ്ലിപ്പിനെ കുറിച്ച് പറഞ്ഞു. നോ പെയിൻ ഇൻ ദ ബോഡി അടുത്ത ലക്ഷണമാണ്. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ നിരന്തരമായിട്ട് വേദനകൾ വരുന്നുണ്ടെങ്കിൽ യുവർ ഇമ്മ്യൂണിറ്റി ഇസ് ലെസ്. അപ്പൊ ആ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്ത് ചെയ്യണം? വേദന മാറ്റണം. വേദന എന്തുകൊണ്ടാണ് വരുന്നത്? ശരീരത്തിൽ കൃത്യമായ പോഷകങ്ങൾ കിട്ടുന്നില്ല. അത് വൈറ്റമിൻസ് ആവാം, മിനറൽസ് ആവാം, ആന്റി ഓക്സിഡന്റ് ആവാം, ഡയറ്ററി ഫൈബർ ആവാം, പ്രോട്ടീൻ ആവാം. നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക്കലി 7 ഘടകങ്ങളെ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അന്നജം, കൊഴുപ്പ്, വെള്ളം കോമൺ ആയിട്ട് കിട്ടുന്നതാണ്. വൈറ്റമിൻസും മിനറൽസും വേണ്ടത്ര അളവിൽ പലപ്പോഴും കിട്ടാറില്ല. ഫൈബറും പ്രോട്ടീനും തീരെ കിട്ടാറില്ല. നമ്മുടെ ശരീരഭാരം അനുസരിച്ച് ഒരു ദിവസം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ കിലോ ശരീരഭാരത്തിനും 1 ഗ്രാം പ്രോട്ടീൻ വേണം. അപ്പോൾ ആവറേജ് 60 കിലോ ശരീരഭാരമുള്ള ഒരാൾ ഒരു ദിവസം 60 ഗ്രാം പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ കഴിച്ചിരിക്കണം. അത് കഴിച്ചില്ലെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയും കുറയും, ഒപ്പം നമ്മുടെ ശരീരത്തിന്റെ ഇൻഫ്ലമേഷന്റെ റേറ്റ് കൂടും, അതുപോലെ ദഹനം ശരിയാവില്ല, പലതരത്തിലുള്ള തേയ്മാനങ്ങൾ, വിയർ ആൻഡ് ടിയർ സംഭവിക്കും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ കൊക്കോ പ്രോഡക്റ്റും സ്ട്രോബെറി ഡോയ് പാക്കും കേസർ പിസ്തയും അതുപോലെ തന്നെ കിഡ്സും ആളും തരം നോക്കി നമുക്ക് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് ഇമ്മ്യൂണിറ്റി കൂടുകയും ചെയ്യും. പലരും പറയാറുണ്ട് ഞാൻ ന്യൂട്രിചാർട്ട് മെന്നു കഴിക്കുന്നുണ്ട്, വുമൺ കഴിക്കുന്നുണ്ട്, വെജ് ഒമേഗ കഴിക്കുന്നുണ്ട്, ഗാമ ഓറിസിനോൾ കഴിക്കുന്നുണ്ട്. ഇതെല്ലാം പറയും. ഞാൻ ചോദിക്കും നിങ്ങൾ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെന്താ? അല്ല, ഇതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അത് കഴിച്ചുകൊണ്ട് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടില്ല. കാരണം
ന്യൂട്രി ചാർജ് മെൻ ആൻഡ് വുമണിൽ വരുന്നത്, ന്യൂട്രി ചാർജ് മെനിൽ വരുന്നത് വൈറ്റമിൻസും മിനറൽസും മാത്രമാണെങ്കിൽ ഇതിൽ വരുന്നത് പ്രോട്ടീനും ഫൈബറും ആണ്. ഇത് രണ്ടും നമ്മൾ യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട പി വി എം എഫ് കിട്ടുക. അപ്പോ പല ആളുകളും ന്യൂട്രി ചാർജ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ വേണ്ട എസെൻഷ്യൽ ആയിട്ട് വേണ്ടത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രതിരോധ ശേഷി വരണമെങ്കിൽ, ഇപ്പൊ പല ആളുകളും വാക്സിനേഷൻ എടുക്കുന്നവരുണ്ട്, വാക്സിനേഷൻ എടുത്ത് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഫോം ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്രയുള്ള പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ കണ്ടന്റ് ഇല്ലാത്തൊരു ശരീരത്തിൽ നിങ്ങൾ വാക്സിനേഷൻ എടുത്തുകൊണ്ട് ഒരു ഗുണം കിട്ടില്ല. നിങ്ങൾ വാക്സിനേഷൻ എടുത്താലും ഇല്ലെങ്കിലും കൊറോണ വരേണ്ട സമയത്ത് കൃത്യമായിട്ട് വരെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ ഇത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര അളവിലുണ്ടെങ്കിൽ ഈ ആന്റിബോഡി ഓട്ടോമാറ്റിക്കലി ശരീരം ഫോം ചെയ്യും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടും, അത്തരത്തിലെ രോഗങ്ങൾ നമ്മളെ ബാധിക്കില്ല. അപ്പൊ പ്രോട്ടീൻ റെഗുലറായിട്ട് ഉപയോഗിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു അടുത്ത 3 മാസമെങ്കിലും ഈ പറഞ്ഞ വലിയൊരു പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യുന്നവരെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നീടോ പിന്നീട് അതൊരു ശീലമായിക്കോളും. കാരണം നമുക്ക് കിട്ടുന്ന ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുമ്പോൾ പിന്നെ നമ്മളത് വിടില്ല, നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കും. ആദ്യമായിട്ട് ആർഎസ്എമ്മിന്റെ ഹെൽത്ത് കാർഡ് ഉപയോഗിക്കാൻ പറഞ്ഞ ആളുകൾ പറഞ്ഞു എന്നെയൊക്കെ കുടിക്കുകയെ. പക്ഷെ ഇന്ന് കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയത് 1.5 ലക്ഷം പേര് റെഗുലർലി തവിടുന്ന ഒരു സ്പൂൺ വെറും വയറ്റിൽ കഴിക്കുന്നവരുണ്ട്. കാരണം 34 അസുഖങ്ങൾക്ക് മരുന്നും പ്രതിരോധവുമായിട്ട് ഉപയോഗിക്കാൻ ഈ എണ്ണ കുഴിനകം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. അടി തൊട്ട് മുടി വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയില് നമുക്ക് തലയിൽ തേക്കാം. വൈറ്റമിൻ ഇ ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില്, താരൻ, അകാല നര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, മുടിയുടെ അഗ്രം പിളർന്നു പോകുന്നതിനെയൊക്കെ മാറ്റാൻ നല്ലത്. ഇത് മേല് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന 14 അസുഖങ്ങൾ, മൊരി, മൊളി, വെള്ളപ്പാണ്ട്, വെരിക്കോസ് വെയിൻ, സൊറിയാസിസ്, എക്സിമ, ആക്നി അല്ലെങ്കിൽ കാര, വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പൊള്ളലിന്റെ പാടുകൾ, ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ വയറ് വരഞ്ഞു പൊട്ടും, സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവും, അതിനൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇത് നമ്മള് പാചകെണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ 700 മില്ലി മതി. കാരണം എണ്ണ പുകഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷ്യണ്ണങ്ങളും 200 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പുകയുമ്പോൾ തവിടെണ്ണ പുകയുന്ന ഊഷ്മാവ് 254 ഡിഗ്രി സെന്റിഗ്രേഡിലും മേലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റൈസ് ബ്രാൻ ഓയില്, ഹെൽത്ത് കാർഡ് ഓയില് 1.5 തവണ ചൂടാക്കി ഉപയോഗിക്കാം. അതിൽ ട്രാൻസ്ഫാറ്റി ആസിഡ് ഉണ്ടാവില്ല. ഇത് ഒരു സ്പൂണ് വെറും വയറ്റിൽ കഴിച്ചോളൂ. ഏകദേശം 8 ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എല്ലുതേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഫാറ്റി ലിവർ, ഇതിനൊക്കെ നല്ലതാണ്. ഇത് പ്രായമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന 3 അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് അൽഷിമേഴ്സ്, മെമ്മറി ലോസ്, പാർക്കിൻസൺസ്, തലച്ചോറ് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ശരീരം അനുസരിക്കാത്ത അവസ്ഥ, അതിനാണ് പാർക്കിൻസൺസ് എന്ന് പറയുക. പിന്നെ മെനോപോസ്, സ്ത്രീകൾക്ക് ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ മാസം പുറം നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ റൈസ് ബ്രാൻ ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഒരിക്കലും അറിയാറ് പോലും ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രമാത്രം ബെനിഫിറ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റിന് കിട്ടുന്ന കിട്ടിയ അംഗീകാരം. അന്താരാഷ്ട്ര ഭക്ഷ്യ സുരക്ഷാ സംഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് HACCP സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് റെഗുലർലി യൂസ് ചെയ്തോളൂ. നിങ്ങൾക്ക് പരിചയമുള്ള സർവ്വ വീടുകളിലേക്കും ഈ ഉൽപ്പന്നത്തെ എത്തിക്കുക. ഓക്കെ, അപ്പോൾ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ: നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുക, പ്രതിരോധ ശേഷി കൂട്ടാൻ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടും. സോ റെഡ്യൂസ് ഇൻഫ്ലമേഷൻ ഇൻ ദ ബോഡി. അപ്പം ശരീരത്തിലെ തേയ്മാനങ്ങളെയൊക്കെ മാറ്റണമെങ്കിൽ ബോഡിക്ക് വേണ്ട ഇൻപുട്ട് കറക്റ്റ് ആവണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? നിറം, മണം, രുചി. ആരും ഗുണം നോക്കിയിട്ടല്ല ഭക്ഷണം കഴിക്കാറ്. അപ്പോ ഈ നിറവും മണവും രുചിയും നോക്കി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെ പരിഹരിക്കാൻ ചെയ്യേണ്ട കാര്യം നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അത് നമുക്ക് ആർച്ചമ്മിലൂടെ കിട്ടും. ഇവിടെ നമുക്ക് ഇതാ ഒരു സ്വച്ഛ മൾട്ടി ഗ്രെയിൻ ദലിയ ഉണ്ട്. ദലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നുറുങ്ങ് ഗോതമ്പ്. പണ്ട് കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചഭക്ഷണത്തിന് സ്കൂൾ ഉപ്പുമാവ് കിട്ടിയിരുന്നു, ഗോതമ്പ് നുറുങ്ങുകൊണ്ട് ഉണ്ടാക്കുന്നത്. അത് കഴിച്ച ആളുകൾക്ക് അതിന്റെ ടേസ്റ്റ് അറിയാം. ഇവിടെ പല ധാന്യങ്ങളും മിക്സ് ചെയ്ത് ഏകദേശം 7 ധാന്യങ്ങൾ മിക്സ് ചെയ്ത് എല്ലാറ്റിനും ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ അത് അഡീഷണൽ ആയിട്ട് അയമോദകം കൂടി ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉപ്പുമാവ് വെക്കാം, കഞ്ഞി വെക്കാം, വേണമെങ്കിൽ നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ മരുന്ന് കഞ്ഞി വെക്കാം, അതുപോലെ വെക്കാം. കുറച്ച് അഡീഷണൽ ചേരുവകളും കൂടി ചേർത്ത് നല്ല ടേസ്റ്റാണ്. പായസം വെക്കാം. ഇത് പായസം വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയോ? അപ്പൊ ഇത്രയും വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ വൈവിധ്യമായ രീതിയിൽ ഉണ്ടാക്കാൻ കഴിവുള്ളപ്പോൾ നമ്മൾ മറ്റൊന്നിനും അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. RCM ഒരു ഫുള്ളി ഒരു സ്വയം പര്യാപ്തമായ ഒരു സിസ്റ്റമായിട്ട് മാറിയിരിക്കുക. നമുക്ക് വേണ്ടതല്ല ഇതിലുണ്ട്. വേറെ എവിടുന്നും പുറമേന്നൊന്നും വാങ്ങിക്കേണ്ടതില്ല. അപ്പൊ മൾട്ടി ഗ്രെയിൻ ദലിയ. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പൊ ശരീരത്തിന് വേദന എന്തുകൊണ്ടാണ് വരുന്നത്? ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ കുറവുണ്ട്. അപ്പൊ കുറവിനെ മാറ്റാൻ ന്യൂട്രി ചാർജ് മെന്, വുമൺ ഉപയോഗിക്കാം, പ്രോഡക്റ്റ് ഉപയോഗിക്കാം, സ്ട്രോബെറി ഉപയോഗിക്കാം, പിന്നെ കേസർ പിസ്ത ഉപയോഗിക്കാം. നമ്മളിൽ ഒരു അധികം ആരും അറിയാതിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേസർ ഠണ്ടൈ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് ഉപയോഗിച്ച വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഡിപ്പോയില് ഡിപ്പോയുടെ ഇൻചാർജ് എന്നോട് പറഞ്ഞു, ക്രേറ്റ് കണക്കിന് ഈ സാധനം വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും വാല്യുബിൾ ആയിട്ടില്ല, നമ്മുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്, ഇതിന് എന്തുകൊണ്ട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആളുകൾക്ക് അറിയില്ല അതന്നെ കാരണം. അപ്പൊ അതിനെ കുറിച്ച് അതിനുള്ള കണ്ടന്റ് കേസത്തണ്ടയിൽ 9 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നന്നായിട്ട് കേട്ടോളൂ, കുങ്കുമപ്പൂവ്. നമ്മള് കുങ്കുമപ്പൂവ് എന്ന് സാധാരണ കേൾക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ കേസർ പിസ്തയില് കുങ്കുമം. കേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്കുമം പോകുന്നതാണ്. സാധാരണ കുങ്കുമം പോകുന്ന ഒരു വാക്ക് മലയാളി കേൾക്കുന്നത് ഭാര്യ ഗർഭിണിയാകുമ്പോൾ, ഒന്നുകിൽ ഭാര്യയുടെ അമ്മ പറയും, ഭാര്യയുടെ അച്ഛൻ പറയും, അല്ലെങ്കിൽ ഭാര്യ തന്നെ പറയും, അല്ലെങ്കിൽ അച്ഛനും അമ്മയോ പറയും. അപ്പൊ ഭർത്താവ് എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് കുറച്ച് കുങ്കുമം പൂ കൊണ്ടുകൊടുക്കും അല്ലെ. അതെന്താ ചെയ്യുക, പാലിലിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് നിറം വരും എന്ന് പറയും. ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് നിറം വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ആ സ്ത്രീയുടെ രക്തശുദ്ധീകരണം 100% പൂർത്തിയാവും. അതിൽ ഒരുപാട് ആന്റിഓക്സിഡന്റുകളുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് കുങ്കുമപ്പൂവ്. അപ്പൊ ആർക്കൊക്കെ കൊടുക്കാം? ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പ്രത്യേകിച്ച് ബ്ലഡിന് എന്ത് കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക് ഇത് കൊടുക്കാം. അപ്പൊ കുങ്കുമപ്പൂവ് ഗർഭിണികൾക്ക് മാത്രമല്ല, എവരിബഡി ക്യാൻ ടേക്ക്. അപ്പൊ അതിന്റെ മെയിൻ കണ്ടന്റ് ആണ് കെസർ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ്, ഏറ്റവും നല്ല ദ ബെസ്റ്റ് അവൈലബിൾ ആന്റി ഓക്സിഡന്റ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ബദാം. ബദാം, ബദാമിന്റെ സവിശേഷത പറഞ്ഞ ന്യൂട്രിചാർജ് മെന്നിലും വുമനിലും ഉള്ള ആൾമോസ്റ്റ് എല്ലാ കണ്ടന്റുകളും ഈ ബദാമിലുണ്ട്. ആ ബദാമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെയുള്ളതാണ് കസ്കസ്. കസ്കസ് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് യൂറിനറി ഇൻഫെക്ഷൻ, അതുപോലെ കിഡ്നി സ്റ്റോണ്, അതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ മത്തൻ കുരു, തണ്ണിമത്തന്റെ കുരു പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. പ്രോസ്റ്റേറ്റിന് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ അത്ര കിട്ടുമെന്ന് അറിയില്ല, പക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ മത്തൻ കുരു വറുത്തിട്ടൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഇതൊക്കെ എവിടുന്ന? ഇത് ഏറ്റവും നല്ലതാ. ഈ കുരുക്കളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, എസ്പെഷ്യലി ഇറ്റ് വിൽ പ്രിവെന്റ് ക്യാൻസർ. ആ മത്തൻ കുരുവിന്റെ എക്സ്ട്രാക്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. പിന്നെ വരുന്ന കുരുമുളക്, അറിയാം ഏറ്റവും നല്ല ഒരു ആന്റി ഓക്സിഡന്റ്. പെരിഞ്ജീരകം, ദഹന സംബന്ധമായ സർവ്വ പ്രശ്നങ്ങൾക്ക് നല്ലത്. ഏലക്കായ, ഏലക്കായയില് ഏറ്റവും അതിന്റെ ടേസ്റ്റ് മാത്രമല്ല, നമ്മൾ പൊതുവെ ടേസ്റ്റ് നോക്കുക, ഇറ്റ്സ് എ പവർഫുൾ ആന്റി ഓക്സിഡന്റ്. അവിടെയും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടത്തും, മറ്റ് പല മൾട്ടിപ്പിൾ ഫംഗ്ഷൻ അതിനുണ്ട്. പ്ലസ് കശുവണ്ടി, ദെൻ പിസ്ത. ഈ പിസ്ത ഫുൾ ഓഫ് പ്രോട്ടീൻ. പിസ്ത ഭയങ്കര വിലയുള്ളതാണ്, അതുകൊണ്ട് ഇതിനും അത്യാവശ്യം വിലയുണ്ട്. ഏകദേശം 311 രൂപയാണ് MRP. നമുക്ക് കിട്ടുന്ന 129, 124 ബിസിനസ് വോളിയം ഉണ്ട്. 251 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന 124 ബിസിനസ് വോളിയം ഉണ്ട്. അപ്പോ ഇത് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം. പരമാവധി ചൂടുള്ളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലതരത്തിൽ കഴിക്കാം, ഇതുകൊണ്ട് പല വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. കഴിച്ചു നോക്കുക, അതിന്റെ ഉപയോഗിക്കേണ്ട വിധവും കാര്യങ്ങളൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് ഇതിന് ഡയറക്ഷൻ ഫോർ യൂസ്. അപ്പോ ഇതൊക്കെ ജനറലി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം, ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി പവർ കൂടും. 6-7 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ചെയ്യേണ്ടത് എത്രയുള്ളൂ, ഈ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കുക, നമ്മൾക്ക് ബോധ്യപ്പെട്ട ഉൽപ്പന്നങ്ങളെ മറ്റു ലെവലിലേക്ക് എത്തിക്കുക. അപ്പൊ RCM എന്നൊരു സിസ്റ്റത്തിലൂടെ നമുക്ക് 1000-കണക്കിന് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ RCMനെ അറിഞ്ഞ സമയത്ത് കഷ്ടിച്ച് 30-35 പ്രൊഡക്റ്റുകൾ. ഈ പുതിയ ആളുകളൊക്കെ RCMനെ കേൾക്കുമ്പോൾ 1000-ലധികം ഉൽപ്പന്നങ്ങൾ. ഈ ഉൽപ്പന്നങ്ങളിൽ ഓരോന്നും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തും. എനിക്ക് തോന്നുന്നു ഇത്രമാത്രം ഉൽപ്പന്നങ്ങളൊന്നും ആവശ്യമില്ല, 1-2 മതി. പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ 1-2 പ്രൊഡക്റ്റ് വെച്ചാണ് കോടികളുടെ ടേൺ ഓവർ ഉണ്ടാക്കുന്നതെങ്കിൽ, നമുക്ക് ഇത്രമാത്രം പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ അതും ജനകീയമായ ഉൽപ്പന്നങ്ങൾ അല്ലെ. നല്ല അടിപൊളി അരിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ നമ്മുടെ സ്വന്തം ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയുണ്ട്, ഇനി അരി വാങ്ങിക്കാൻ പുറത്തു പോകണ്ട. നല്ല ആട്ടയുണ്ട്, അത് മൾട്ടിഗ്രെയിൻ ഹോൾ വീറ്റ് മൾട്ടിഗ്രെയിൻ ആട്ടയുണ്ട്, സാധാരണ ആട്ടയുണ്ട്. അപ്പോ ഏത് പ്രൊഡക്റ്റ് എടുത്താലും നമുക്ക് RCM വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു സ്വയം പര്യാപ്തത വീട്ടിലുണ്ടാക്കാം, പ്ലസ് സാമ്പത്തികമായിട്ടൊരു സ്വയം പര്യാപ്തയും കിട്ടും. അപ്പോ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏറ്റെടുക്കാം. ഒന്നുകിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി നിലനിൽക്കാം. ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ ജസ്റ്റ് ഒന്നുകൂടി പറയാണ്, എന്താണ് ഇമ്മ്യൂണിറ്റിയുടെ ലക്ഷണങ്ങൾ. കാരണം ഇമ്മ്യൂണി എല്ലാവരും വായ തുറന്നപ്പോ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, നല്ല ശോധന വേണം, നമ്മളെ വെയിറ്റ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, നല്ല സ്കിൻ വളരെ ഷൈനിങ് ആയിരിക്കും, നല്ല ക്ലിയർ സ്കിൻ ആയിരിക്കണം. ദെൻ അബ്സെൻസ് ഓഫ് ലേസിനെസ്, മടി ഉണ്ടാവാൻ പാടില്ല. മടിയുള്ള ആളുകൾക്ക് പൊതുവെ പ്രതിരോധ ശേഷി കുറവായിരിക്കും. എക്സ്പീരിയൻസിങ് സ്ട്രോങ് ഹങ്കർ, നല്ല വിശപ്പ് ഉണ്ടാവണം. ചില ആളുകൾക്ക് വയറൊരു കത്തിക്കാളലുണ്ട്, അത് വിശപ്പല്ല, അത് ഉള്ളിൽ ചിലപ്പോൾ അൾസർ ഉള്ളതിന്റെ ഇൻഡിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ ഒരു ഡോക്ടറെ കാണേണ്ടി വരും. നല്ല സുന്ദരമായുള്ള ഉറക്കം. അപ്പൊ ഉറക്കത്തെ കുറിച്ച് പല കൺസെപ്റ്റുകളും ഉണ്ട്. ആളുകൾ പറയും 8 മണിക്കൂർ 10 മണിക്കൂർ. ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിന്റെ തീവ്രത എങ്ങനെയാണോ അതാണ് ഉറക്കത്തിന്റെ ക്വാളിറ്റി. നല്ല ഡീപ്പ് സ്ലീപ്പ് നിങ്ങൾക്ക് 4 മണിക്കൂർ കിട്ടിയാലും കുഴപ്പമില്ല, 5 മണിക്കൂർ കിട്ടിയാലും കുഴപ്പമില്ല. ഡീപ്പ് സ്ലീപ്പ് അല്ലാണ്ട് നിങ്ങൾ 24 മണിക്കൂർ ഉറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഡീപ്പ് സ്ലീപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 5 മുതൽ 6 മണിക്കൂർ കിട്ടിയാൽ ദാറ്റ് ഈസ് സഫിഷ്യന്റ്. കാരണം
ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് കംപ്ലീറ്റ് റിപ്പയർ വർക്ക് ശരീരം ചെയ്യും. അതുകൊണ്ടാണ് അത്താഴം എപ്പോഴും വളരെ കുറച്ച് കഴിക്കണം എന്ന് പറയുന്നത്. അത്താഴം നമ്മൾ കൂടുതൽ കഴിച്ച് രാത്രി 11:30 ബെഡിൽ കയറി കിടന്നാൽ ഉറക്കം വരില്ല. ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിന്റെ വൈറ്റൽ ഫോഴ്സ് ജീവശക്തി മുഴുവൻ എന്ത് ചെയ്യും, ഈ ഭക്ഷണത്തിന്റെ ദഹനത്തിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യും. അപ്പൊ ശരീരത്തിന്റെ റിപ്പയർ വർക്കുകൾ ചെയ്യാൻ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത്താഴം എപ്പോഴും വളരെ കുറച്ച് കഴിക്കുക, കുറച്ച് ഭക്ഷണം കഴിക്കുക, അരവയറ് ഭക്ഷണം കഴിക്കുക. അത് അറിയാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ വയറ് പതുക്കെ പറയും, ഒന്ന് ചെറിയൊരു എമ്പക്കം, ഒരു ചെറിയൊരു എമ്പക്കം ശരീരം പറയുകയാണ്, നിങ്ങളുടെ ആമാശയം പറയുകയാണ് ഭക്ഷണം നിർത്ത നിർത്തുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ പ്രിലിമിനറി പോലും തുടങ്ങിയിട്ടില്ല, മെയിൻ മുഴുവൻ ബാക്കി കിടപ്പ. നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, അമിതാഹാരമാണ് എല്ലാ രോഗങ്ങളെയും ഹേതു. വെള്ളം കുറവ്, ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഭക്ഷണത്തോടൊപ്പം കഴിക്കരുത്, അരമണിക്കൂർ മുൻപ് അരമണിക്കൂർ പിമ്പോ കഴിക്കുക, നന്നായിട്ട് വെയിൽ കൊള്ളുക, രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വെയിൽ കൊള്ളുക, വെള്ളവസ്ത്രങ്ങളോ ലൈറ്റ് കളറോ ഡ്രസ്സ് ധരിച്ച് വെയിൽ കൊള്ളുക. ഇനി രാവിലെയും വെയിലും വൈകിട്ടും വെയിൽ കൊള്ളാൻ പറ്റാത്ത ആൾ നട്ടുച്ചയ്ക്ക് ഈ സമയത്ത് പോയി വെയിൽ കൊണ്ടുള്ള ഒരു 3 മിനിറ്റ് കൊണ്ടാൽ മതി, ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ, യോഗ, പ്രാണായാമം, എക്സസൈസ്, പാട്ട്, ഡാൻസ്, പാട്ട് വേണ്ട, പാട്ടിന്റെ കൂടെ ഡാൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുക. പിന്നെ ഒരു 10 മിനിറ്റെങ്കിലും മണ്ണുമായിട്ടൊരു ബന്ധം ഉണ്ടോട്ടെ, മണ്ണിലൂടെ ചെരിപ്പിടാതെ നടക്കുക. ഒരു നേരത്തെ ഭക്ഷണം, വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ കഴിക്കുക. കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാനത് ഫോളോ ചെയ്യുന്നു. നിങ്ങൾക്കും ചെയ്യാം. ഞാൻ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റ് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. സത്യസന്ധമം പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യസന്ധമാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ആൻഡ് യു വിൽ ഗെറ്റ് മാജിക്കൽ റിസൾട്ട്സ്. ഓക്കെ. സോ ആർസ്യം എന്നുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഒന്നല്ല. ആർസ്യം ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട അറിവുകളെ നൽകുന്ന ഏറ്റവും വലിയൊരു സർവകലാശാല അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് ആർസ്യം. ഇതിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, മറ്റ് സർവകലാശാലകളിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ഇതിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, ശരിക്കും നിങ്ങളെ നിങ്ങളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക ചെയ്യുന്നത്. നമ്മുടെ പൊട്ടൻഷ്യൽ മുഴുവൻ പുറത്തെടുത്ത് അതിനെ മുഴുവൻ വലുതാക്കി കൊണ്ടുവരാവുന്ന രീതിയിൽ ഒരു നല്ല മനുഷ്യനായിട്ട് മാറ്റാൻ ഈ സിസ്റ്റം നിങ്ങളെ സഹായിക്കും. നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ധനമുണ്ടാവും, ധാരാളം സമ്പത്തുണ്ടാവും, നിങ്ങളെ ആളുകൾ അംഗീകരിക്കും, നിങ്ങൾ നല്ല ആരോഗ്യവാനായിരിക്കും, നിങ്ങളുടെ വാക്കുകളിലൂടെ ആളുകൾക്ക് ആരോഗ്യം കിട്ടും, സന്തോഷം കിട്ടും. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം നിങ്ങളുടെ ലൈഫിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്. ജയ് ആർസിഎം. ജയ് ഹിന്ദ്.